ഹായ് ഫ്രണ്ട്സ് നമ്മുടെ മിഷൻ എൽ ഡി സിയിലെ പതിനാലാമത്തെ ദിവസ പരീക്ഷയാണ് ഇന്നലെ രാത്രി നടത്താമെന്ന് പറഞ്ഞായിരുന്നു പക്ഷെ ഇന്നലെ ഏറെ വൈകിയതുകൊണ്ടാണ് ചെയ്തത് രാവിലത്തേക്ക് മാറ്റിവെച്ചത് അപ്പോൾ ഇരുപത് ചോദ്യങ്ങളാണ് തയ്യാറാക്കിയിട്ടുള്ളത് ആദ്യമേ ഓർമ്മിപ്പിക്കുന്നു നെഗറ്റീവ് അടിക്കാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഡെയിലി എക്സാം നടത്തുന്നത് അപ്പോൾ അതിലൂടെ തന്നെ നിങ്ങളുടെ നെഗറ്റീവ് കുറച്ചുകൊണ്ട് വരണം എങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ പരീക്ഷാ ഹാളിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രവണത അവിടെ വരുവുള്ളൂ നെഗറ്റീവ് അടിക്കാതിരിക്കാനുള്ള ഒരു ടെൻഡൻസി അപ്പോൾ ഇവിടെ മാർക്ക് കൂടാനോ അല്ലെങ്കിൽ നിങ്ങളെ ഉയർന്ന മാർക്കിലേക്ക് എത്തിക്കാനോ അല്ല നമ്മൾ എക്സാം എഴുതുന്നത് നിങ്ങളുടെ നെഗറ്റീവ് മാർക്ക് മാക്സിമം കുറഞ്ഞു കുറഞ്ഞ് കുറഞ്ഞ് വരണം ആ ഒരു ടെൻഡൻസി കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പം അതുകൊണ്ട് വെറുതെ അശ്രദ്ധ കൊണ്ട് നെഗറ്റീവ് കയറി അടിക്കരുത് നോക്കാം ഒന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപതിലെ ഒളിമ്പിക്സ് അരങ്ങേറുന്ന നഗരം ജനീറോ ലണ്ടൻ ടോക്കിയോ ബ്രസൽസ് രണ്ട് ധനബിൽ അവതരിപ്പി ആദ്യം അവതരിപ്പിക്കുന്നത് രാജ്യസഭയിൽ ലോക്സഭയിൽ സംയുക്ത സമ്മേളനത്തിൽ മുകളിൽ പറഞ്ഞവയൊന്നുമല്ല മൂന്ന് നമ്മുടെ രാജ്യത്ത് ഭൂപടങ്ങൾ നിർമ്മിക്കുന്ന ഔദ്യോഗിക ഏജൻസി എൻ പി എ സർവേ ഓഫ് ഇന്ത്യ സി ബി ഐ നിഫ്റ്റി നാല് താഴെ പറയുന്നവരിൽ ആരുടെ മന്ത്രിയായിരുന്നു ചാണക്യൻ സമുദ്രഗുപ്തൻ ചന്ദ്രഗുപ്ത മൌര്യൻ ചന്ദ്രഗുപ്തൻ സെക്കൻഡ് ചന്ദ്രഗുപ്തൻ ഒന്ന് അഞ്ച് ഉറുമ്പുകൾ ശ്രവിക്കുന്ന ആസിഡ് കാർബോണിക് ആസിഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് സൾഫ്യൂരിക് ആസിഡ് ഫോമിക് ആസിഡ് ആറ് മനുഷ്യന്റെ പല്ല് നിർമ്മിച്ചിരിക്കുന്നത് താഴെ പറയുന്ന ഏത് വസ്തു കൊണ്ടാണ് പെൻഡൈൻ കാൽസ്യം ബ്യൂട്ടൈൻ ഡെൻഡയിൻ ഏഴ് മാങ്കൊമ്പ നല്ല് ഗവേഷണ കേന്ദ്രം ഏത് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു പാലക്കാട് തിരുവനന്തപുരം കണ്ണൂർ ആലപ്പുഴ എട്ട് വനങ്ങളുടെയും വനവിഭാഗങ്ങളുടെയും സംരക്ഷണത്തിനായി ഇന്ത്യയിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആരംഭിച്ച ഒരു സാമൂഹിക പ്രസ്ഥാനമാണ് ചിപ്കോ പ്രസ്ഥാനം ചേരിചേരാ പ്രസ്ഥാനം ജെറൂം പ്രസ്ഥാനം ബിഷ്നോയ് പ്രസ്ഥാനം ഒമ്പത് ഒരു കോശത്തിനുള്ളിലെ പാരമ്പര്യ വാഹകരാണ് മൈറ്റോകോൺഡ്രിയ റൈബോസോം ലൈസോസോം ഡി എൻ എ പത്ത് പ്രവർത്തിയ യൂണിറ്റ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് ന്യൂട്ടൺ ജൂൾ വാട്ട് ഡെസിബൽ പതിനൊന്ന് ഭൂമിയിലുള്ള ജലത്തിന്റെ എത്ര ശതമാനമാണ് സമുദ്രജലം ജലം എഴുപത്തൊന്ന് ശതമാനം തൊണ്ണൂറ്റാറ് പോയിന്റ് അഞ്ച് ശതമാനം എൺപത്തെട്ട് പോയിന്റ് അഞ്ച് ശതമാനം തൊണ്ണൂറ് ശതമാനം പന്ത്രണ്ട് അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള സാക്ഷരതാ പദ്ധതി ആവാസ് സമന്വയ ചങ്ങാതി എന്റെ കൂട് പതിമൂന്ന് തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൌൺസിൽ രൂപീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയെട്ട് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് പതിനാല് തിരുക്കൊച്ചിയിലെ അവസാന മുഖ്യമന്ത്രി പട്ടം താണുപിള്ള ഇക്കണ്ടവാര്യർ കരുണാകരമേനോൻ പനമ്പള്ളി ഗോവിന്ദമേനോൻ പതിനഞ്ച് കേരളത്തിലെ ആദ്യ നിയമസഭയിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി കെ ആർ ഗൌരിയമ്മ കെ സി ജോർജ് പി കെ ചാത്തൻ മാസ്റ്റർ ജോസഫ് മുണ്ടശ്ശേരി പതിനാറ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ മണ്ഡലങ്ങളെ പ്രതിനിധീകരിച്ച നിയമസഭാംഗം ആരാണ് കെ ആർ ഗൌരിയമ്മ ഉമ്മൻചാണ്ടി കെ എം മാണി എം വി രാഘവൻ പതിനേഴ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ അടിയന്തരാവസ്ഥ കാലത്ത് കേരള മുഖ്യമന്ത്രി എ കെ ആന്റണി ഇ എം എസ് നമ്പൂതിരിപ്പാട് ആർ ശങ്കർ അച്യുതമേനോൻ മേനോൻ പതിനെട്ട് രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ മലയാള കവി കുമാരനാശാൻ വള്ളത്തോൾ ഇടശ്ശേരി ജി ശങ്കരക്കുറുപ്പ് കേരളത്തിൽ ഏറ്റവും കുറച്ചു കാലം മുഖ്യമന്ത്രിയായത് എ കെ ആന്റണി കെ കരുണാകരൻ ആർ ശങ്കർ സി എച്ച് മുഹമ്മദ് കോയർ ഇരുപത് ഭാരതരത്ന നേടിയ ആദ്യ കേരള ഗവർണർ പി വി ഗിരി സിക്കന്ദർ ഭക്ത് ജ്യോതി വെങ്കടാചലം വി വിശ്വനാഥ് അപ്പം ഇത്രയാണ് ഇരുപത് ചോദ്യങ്ങൾ ഇരുപത് ചോദ്യങ്ങൾ ഉത്തരമെഴുതിയ ശേഷം പരിശോധിക്കുക ഒന്ന് രണ്ടായിരത്തി ഇരുപതിൽ ഒളിമ്പിക്സ് ഓപ്ഷൻ സി ടോക്കിയോ രണ്ട് ധനബിലാദ്യം അവതരിപ്പിക്കുന്നത് ഓപ്ഷൻ ബി ലോക്സഭയിൽ മൂന്ന് രാജ്യത്ത് ഭൂപടങ്ങൾ നിർമ്മിക്കുന്നത് ഓപ്ഷൻ ബി സർവേ ഓഫ് ഇന്ത്യ നാല് ആരുടെ മന്ത്രിയായിരുന്നു ചാണക്യൻ ഓപ്ഷൻ ബി ചന്ദ്രഗുപ്ത മൗര്യൻ അഞ്ച് ഉറുമ്പുകൾ സ്രവിക്കുന്ന ആസിഡ് ഓപ്ഷൻ ഡി ഫോമിക് ആസിഡ് ആറ് മനുഷ്യന്റെ പല്ല് നിർമ്മിച്ചിരിക്കുന്നത് താഴെപ്പറയുന്നതിൽ ഏത് വസ്തു കൊണ്ടാണ് ഓപ്ഷൻ ഡി ഡെൻഡൈൻ ഏഴ് മാങ്കൊമ്പ് നെല്ല് ഗവേഷണ കേന്ദ്രം ഓപ്ഷൻ ഡി ആലപ്പുഴ വനങ്ങളുടെയും വനവിഭവങ്ങളുടെയും സംരക്ഷണത്തിനായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ അത് ശരിക്കും എഴുപത്തി മൂന്നാണ് കേട്ടോ അത് ക്വസ്റ്റൻ പേപ്പറിൽ അതേപടി വന്നുകൊണ്ടാണ് അത് അങ്ങനെ തന്നെ എടുത്തിട്ടത് എഴുപത്തി മൂന്നാണ് അതിന്റെ കറക്റ്റ് ഓപ്ഷൻ എ ചിപ്കോ പ്രസ്ഥാനം ഒമ്പത് ഒരു കോശത്തിനുള്ളിലെ പാരമ്പര്യവാഹകനാണ് ഓപ്ഷൻ ഡി ഡി എൻ എ പത്ത് പ്രവർത്തിക്കുന്ന യൂണിറ്റ് ഓപ്ഷൻ ബി ജൂൾ പതിനൊന്ന് ഭൂമിയിലുള്ള ജലത്തിന്റെ എത്ര ശതമാനമാണ് സമുദ്ര ജലം ഓപ്ഷൻ ബി തൊണ്ണൂറ്റി ആറ് പോയിൻറ്റ് അഞ്ച് ശതമാനം അത് നിങ്ങൾ വായിച്ച സയൻസിന്റെ ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ളതാണ് അങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം അവിടെ എപ്പോഴും നോക്കിയിട്ട് പോകണം അല്ലാതെ അതിൽ കുറേ പരീക്ഷണങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അവിടെ നിന്നും നമുക്ക് അവിടെ ചോദ്യങ്ങൾ വരാൻ ചാൻസ് ഇല്ല പക്ഷെ ഡയറക്റ്റ് കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യണം നോട്ട് ചെയ്തിട്ട് പോകണം പന്ത്രണ്ട് അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള സാക്ഷരതാ പദ്ധതി ഓപ്ഷൻ സി ചങ്ങാതി പതിമൂന്ന് തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൌൺസിൽ രൂപീകരിച്ച വർഷം ഓപ്ഷൻ സി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് പതിനാല് തിരുവച്ചിയിലെ അവസാന മുഖ്യമന്ത്രി ഓപ്ഷൻ ഡി പനമ്പള്ളി ഗോവിന്ദമേനോൻ പതിനഞ്ച് കേരളത്തിലെ ആദ്യ നിയമസഭയിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ഓപ്ഷൻ സി പി കെ ചാത്തൻ മാസ്റ്റർ പതിനാറ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മണ്ഡലങ്ങളെ പ്രതിനിധീകരിച്ച നിയമസഭാംഗം ഓപ്ഷൻ ഡി എം വി രാഘവൻ പതിനേഴ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ അടിയന്തരാവസ്ഥ കാലത്ത് കേരള മുഖ്യമന്ത്രി ഓപ്ഷൻ ഡി അച്യുതമേനോൻ പതിനെട്ട് രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ കവി ഓപ്ഷൻ ഡി ജി ശങ്കരക്കുറുപ്പ് പത്തൊമ്പത് കേരളത്തിലെ ഏറ്റവും കുറച്ച് കാലം മുഖ്യമന്ത്രിയായത് ഓപ്ഷൻ ഡി സി എച്ച് മുഹമ്മദ് ഗോയ ഇരുപത് ഭാരതരത്ന നേടിയ ആദ്യ കേരള ഗവർണർ ഓപ്ഷൻ എ വി ഗിരി അപ്പോൾ ഇത്രയാണ് ഇരുപത് ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ഇനി ഇന്നത്തേക്ക് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഇന്ന് ഇനിയിപ്പോൾ കുറച്ച് സമയേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് കേരള ഡിസ്ട്രിക്റ്റ് രണ്ടെണ്ണം മതി കേരള ആണ് ഇനി പഠിക്കാനുള്ളത് നമ്മൾ കേരള ഫാക്സ് ബേസിക് ഫാക്സ് അവിടെ തീർന്നു കേരള ഡിസ്ട്രിക്റ്റ് എന്ന് പറയുന്നതിൽ എറണാകുളം പത്തനംതിട്ട ആൾറെഡി നിങ്ങൾ തൃശ്ശൂർ വരെ പഠിച്ചിട്ടുണ്ടാവും അടുത്ത രണ്ട് ഡിസ്ട്രിക്റ്റ് ആണ് ആണേത് എറണാകുളവും പത്തനംതിട്ടയും പഠിക്കുക പിന്നെയോ സയൻസിൽ അഞ്ചാം ക്ലാസ്സിലെ മൂന്നാമത്തെ ലെസൺ അവിടെ ചില സയൻസിലെ ചാപ്റ്ററുകളൊന്നും വായിക്കുമ്പോൾ നമുക്ക് എം ടൈപ്പിൽ ഒരുപാട് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണ്ട ആ വിശദീകരിച്ചിട്ടുള്ള കാര്യങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട ജസ്റ്റ് വായിച്ചു കൂടുക അതിൽ എന്തെങ്കിലും എം സി യു ടൈപ്പ് വരുന്നുണ്ടെങ്കിൽ മാത്രം അത് നോട്ട് ചെയ്യാം പിന്നെ ഇംഗ്ലീഷും മലയാളവും വേർഡ്സ് ക്വസ്റ്റ്യൻ പേപ്പർ അപ്പൊ ഇത്രയും കാര്യങ്ങൾ അവിടെ ഓർത്തിരിക്കുക ക്വസ്റ്റ്യൻ പേപ്പർ ഇന്നലത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട് മാത്സ് ആൻഡ് മെന്റലബിലിറ്റി ഒക്കെ ആൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട് അവിടെ മാത്സ് ആൻഡ് മെന്റലബിലിറ്റി സോൾവ്ഡ് പേപ്പേഴ്സ് എന്ന് പറയുന്ന ആ ഒരു കോഴ്സിൽ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതുവരെ കാണാത്ത ആളുകൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം അതിൽ പോയി കണ്ടു കഴിഞ്ഞാൽ ഇന്നലെ ചെയ്ത കൊസ്റ്റിൻ പേപ്പറിൻ്റെ മാത്സ് ആൻഡ് മെന്റലബിലിറ്റി അങ്ങനെ പലതിന്റെയും അവിടെ ഓൾറെഡി സോൾവ്ഡ് പേപ്പേഴ്സിൽ കിടപ്പുണ്ട് അപ്പൊ അതിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജസ്റ്റ് എന്ത് ചെയ്യാൻ പറ്റും അവിടെ ഒന്ന് അറിയാൻ പറ്റും പിന്നീട് എന്ത് ചെയ്യും നമ്മൾ ഓരോ പാറ്റേൺ വൈസ് ആയിട്ട് ചെയ്യും അത് വേറെ കാര്യം പക്ഷെ ഇവിടെ നിങ്ങൾക്ക് ചെയ്യുമ്പോൾ തന്നെ ഒന്ന് കിട്ടണം എന്നുണ്ടെങ്കിൽ അവിടെ തന്നെ എന്ത് ചെയ്താൽ മതി ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി അപ്പം ഇത്രയാണ് നിങ്ങൾക്ക് ഇന്നത്തേക്ക് പഠിക്കാനുള്ളത് ഇന്ന് ഇനി കുറച്ച് സമയമുള്ളൂ അതുകൊണ്ടാണ് കേരള ഡിസ്ട്രിക്റ്റ് രണ്ടെണ്ണാക്കിയത് പിന്നെ സയൻസ് ഒരു ചാപ്റ്റർ അത് നമ്മൾ ഡെയിലി പോണ പോലെ പോട്ടെ ഇംഗ്ലീഷും മലയാളം വേർഡ്സ് അതിന് വേണ്ടി കൂടുതൽ സമയമൊന്നും വേണ്ട കൊസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്യാനുള്ളതും അപ്പം ഇത്രയും കാര്യങ്ങൾ ഇന്ന് ചെയ്തിട്ട് നമുക്ക് ഇപ്പോൾ പതിനഞ്ച് ദിവസം തയ്ക്കുകയാണ് അല്ല ഇന്ന് പതിനഞ്ചാമത്തെ ദിവസത്തെ ടോപ്പിക്കാണ് ചെയ്യണം ഇത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യണം ഒരു നൂറ് മാർക്കിൻ്റെ പരീക്ഷ ഒരു രണ്ട് ദിവസത്തെ ഗ്യാപ്പ് നിങ്ങൾക്ക് പഠിക്കാനും കൂടെ എന്ത് ചെയ്യണം നടത്തണം അപ്പോൾ അതൊന്നും നോക്കട്ടെ ഞാൻ പറയാം അപ്പോൾ എന്തായാലും ഇത്രയും കാര്യങ്ങൾ നോക്കിയിട്ട് അറിയാലോ ഇനിയും കുറേ പരീക്ഷകൾ എന്ത് ചെയ്യാൻ തുടങ്ങി ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വരാൻ നിൽക്കുകയാണ് ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് ഒരു ടോട്ടൽ സ്റ്റഡി അതിൽ ഡിഗ്രി ലെവലിലാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം പത്ത് ഏരിയയിലേക്ക് മാറ്റണം അല്ലാത്തവർക്കെല്ലാം ഒരു കോമൺ എൽ ഡി സി എൽ ജി എസ് ഇതെല്ലാം കൂടെ ചേർന്ന് ഒരേ ഒരു പഠന രീതിയിൽ തന്നെ മുന്നോട്ട് പോയാൽ മതി ഇപ്പം എന്തായാലും കട്ടൊക്കെ ഇടിച്ച് നിൽക്കുക കാരണം എക്സാമുകൾ വരുന്നുണ്ട് നമുക്കാണ് സേഫ് ആകേണ്ടത് ഏതിൽ കയറണം എപ്പോൾ കയറണം എത്ര റാങ്കിൽ വരണം എന്നുള്ളതൊക്കെ നമ്മുടെ പഠനമാണ് തീരുമാനിക്കുന്നത് അതിലിടിച്ച് തന്നെ നിൽക്കുക അപ്പം ഇന്ന് വൈകിട്ട് വീണ്ടും കാണാം താങ്ക്